ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്ക് വിത്ത് അഞ്ച് ദീപ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ക്രീം ബണ്ണിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബണ്ണ് ബണ്ണ് വീട്ടിൽ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ എപ്പോഴും വിചാരിക്കും ഓവനൊക്കെ വേണം ഇത് ഫ്രൈ ചെയ്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ ക്രീം നിറയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമുക്ക് ക്രീം ബണ്ണം ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടി ആദ്യമേ തന്നെ മൈദ വേണം അപ്പോൾ ഒരു പാത്രം എടുക്കുക മൈദ ഒരു ഒന്നര കപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടതെന്ന് പറയുന്നത് നമുക്ക് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര നമുക്കൊരു ഒന്നര ടീസ്പൂൺ വരെ ചേർക്കാം പിന്നെ വേണ്ടതെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് അതൊരു മുക്കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഈസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പുതിയത് പിന്നെ ചേർക്കുന്ന വെജിറ്റബിൾ ഓയിൽ രണ്ട് ടീസ്പൂൺ അല്ലെങ്കിൽ നമുക്ക് നെയ്യ് ഉരുക്കിയതായാലും രണ്ട് ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ കുഴയ്ക്കുന്നത് ചെറു ചൂടുള്ള പാല് വെച്ചിട്ടാണ് അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളം വെച്ചിട്ടായാലും കുഴപ്പമില്ല കേട്ടോ അത് ചോദിച്ച് വന്നാൽ രണ്ട് ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർക്കാം നന്നായിട്ട് ഒന്നുകൂടി കുഴയ്ക്കുക ഒരു മൂന്നാല് മിനിറ്റ് നേരം നല്ലപോലെ കുഴക്കുക കുഴച്ചതിന് ശേഷം നമ്മൾ ഇത് പൊങ്ങാനായിട്ട് വെക്കുകയാണ് അപ്പോൾ ഡബിൾ സൈസായിട്ട് വരും അപ്പോൾ ഒരു ഒന്നര മണിക്കൂർ നേരം നമുക്ക് ചെറു ചൂടുള്ള എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളത്തിൻ്റെ മുള്ളിൽ വെച്ചിട്ട് ഇത് പൊങ്ങാനായിട്ട് വെക്കാം അടച്ചു വെക്കാം അപ്പോൾ കുറച്ചുകൂടി ഓയിൽ തടവി കൊടുക്കാം കേട്ടോ എന്നിട്ട് അടച്ചു വെക്കാം ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇനി എന്ത് ചെയ്യണം ഒന്നും കൂടി എടുത്ത് കുഴയ്ക്കാം കുറച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ചെടുത്താൽ മതി മൂന്ന് മിനിറ്റ് നേരം ഒന്നും വേണ്ട കേട്ടോ എന്നിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ഇതൊരു നാലായിട്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ നാല് ബണ്ണാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ബണ്ണുകൾ ഉണ്ടാക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഓരോന്നും നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ബണ്ണിൻ്റെ ഷേപ്പിൽ അപ്പോൾ ഷേപ്പ് എടുത്തെടുത്തതിന് ശേഷം ഇത് ഇതുപോലെ ഓയിൽ ഒന്നുകൂടി തേച്ച് കൊടുക്കാം ഇനി രണ്ടാമത് പൊങ്ങാനായിട്ട് വെക്കുന്നുണ്ട് ഒരു ഇരുപത് തൊട്ട് മുക്കാൽ മണിക്കൂർ നേരം അപ്പം അത് നന്നായിട്ട് ഡബിൾ സൈസായി പൊങ്ങി വരണം എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരണം കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറു ചൂടുള്ള സ്ഥലത്ത് അടച്ചു വെക്കുക നമുക്കൊരു മുക്കാൽ മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം അപ്പോൾ ഡബിൾ സൈസായി വരും ഇനി ഇതേ കണ്ടോ നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നന്നായി പൊങ്ങി വരണം കേട്ടോ എങ്കിലും നമ്മുടെ ബണ്ണ് സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ ഇനി സൺഫ്ലവർ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചതിന് ശേഷം അതിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്താൽ മതി തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് വറുക്കുക ഏകദേശം ഒരു കളറ് നമുക്കറിയാമല്ലോ അതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇത് ഓവനിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഓവൻ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് സാധാരണ ക്രീംപണ്ണൊക്കെ ഉണ്ടാക്കാം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ് അപ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം ഇത് എണ്ണയൊന്നും അധികം കുടിക്കില്ല കേട്ടോ അതുകൊണ്ട് പേടിക്കണ്ട പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഞാനത് പറയാറില്ല ഇതുങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നല്ലപോലെ ചൂടാറാനായിട്ട് വെക്കണം നമ്മൾ ക്രീം നിറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ക്രീമായിട്ട് നിറയ്ക്കാൻ പാടുള്ളൂ അപ്പോൾ അൺസോൾട്ടഡ് ബട്ടർ നമുക്ക് എടുക്കാം അതൊരു നാല് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് അൺസോൾട്ടഡാണ് ഉപ്പില്ലാത്തതാണ് അപ്പോൾ അതൊന്ന് ആദ്യം നമുക്കൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫോർക്ക് ഉപയോഗിക്കാം നല്ലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇപ്പം ഇതൊരു മഞ്ഞ നിറത്തിലല്ല ഇരിക്കണം നമുക്കൊരു വെള്ള നിറത്തിലാക്കി എടുക്കണം അതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം എങ്കിലും അതിനൊരു ടേസ്റ്റും കൺസിസ്റ്റൻസിയും കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് ബണ്ണ് നന്നായിട്ട് ചൂടാറുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട നമുക്ക് ക്രീം ഒന്ന് ഇറക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇതേ കണ്ടോ കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു ആറ് ടീസ്പൂൺ വരെ വേണ്ടി വരും അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക ആദ്യം ഒരു നാല് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക പൊടിച്ച പഞ്ചസാരയാണ് നന്നായി പൊടിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തരി തീരെ പാടില്ല അങ്ങനെ നന്നായിട്ട് കുറച്ച് ടൈം എടുക്കും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മെൽറ്റ് ആയി പോവരുത് കേട്ടോ ബട്ടർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി മെൽറ്റ് ആകുമെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ തന്നെ ചെറു കുറച്ച് നേരം ഫ്രീസറിൽ വയ്ക്കാം എന്നിട്ട് എടുക്കാം അപ്പോൾ ഇത് നല്ല കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ സ്റ്റിഫായിട്ട് വരും ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്ത് ബണ്ണിൽ നിന്ന് നിറയ്ക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് ഇത് കഴിക്കുമ്പോൾ അപ്പം തന്നെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കാലത്തൊക്കെ ഉണ്ടാക്കി രാത്രി കഴിക്കുമ്പോൾ നന്നായിട്ട് ആ ക്രീമൊക്കെ പിടിച്ചിട്ടുണ്ടാവും നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ മറക്കരുത് അപ്പോൾ നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള ബണ്ണാണ് ക്രീമൊക്കെ ഫില്ല് ചെയ്തിട്ട് നമുക്കിതിൽ വിപ്പിംഗ് ക്രീമും വേണമെങ്കിൽ ബീറ്റ് ചെയ്തിട്ട് ചേർ ചേർക്കാവുന്നതാണ് ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെ വേണമെങ്കിലും ചേർക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള കണ്ട നല്ല സോഫ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ